മടങ്ങി ഒതുങ്ങി നിന്ന മാസ ചെലവിനുള്ള പണം കാവ്യ തരും. ശിവാനിയുടെ വിവാഹം അന്തസ്സായിട്ട് കാവ്യ നടത്തുകയും ചെയ്യും. ഞാൻ പറയുന്നതൊന്നും നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലേ? ഈ വിൽപത്രം എനിക്ക് സ്വീകാര്യമല്ല. ഇത്രയും വലിയ ഭാരം താങ്ങാനുള്ള ശക്തി എനിക്കില്ല. അച്ഛമ്മേ, ദേവി ഇതെന്നെ വെറുതെ വിടണം. അല്ലെങ്കിൽ ഈ ടെൻഷൻ താങ്ങാനാവാതെ ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഞാൻ പോകും. കാവ്യ, അവൾ അങ്ങനൊക്കെ പറയും. കാരണം വർഷങ്ങൾക്ക് മുമ്പ് ഈ തോണി ഒറ്റയ്ക്ക് തൊഴേണ്ടി വരുന്ന ബോധ്യമായ ദിവസം എന്റെ മനസ്സിൽ വന്ന തോന്നല അവളിപ്പൊ പറഞ്ഞത്. ഏക മകൻ അകാലത്തിൽ മരിച്ച് ഞാൻ തനിച്ചായിരുന്നു അന്ന്. പക്ഷേ കാവ്യമോൾ അങ്ങനെയല്ല, നമ്മളൊക്കെ ഉണ്ട് അവളുടെ കൂടെ. അത് നീ അവളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. ശരി, ഞാൻ ശിവയും കൂടി രജിസ്റ്റർ ഓഫീസിൽ പോയിട്ട് വരാം. വാ ശിവ. ശരി. മൂന്നിലൊന്ന് സ്വത്തുക്കൾ, കല്യാണം, കുന്തം, കൊടച്ചക്രം, വെറുതെ മോഹിപ്പിച്ചത് മിച്ചം. ഇതങ്ങനെ വിട്ടുകൊടുക്കാൻ ഞാൻ ഉദ്ദേശിച്ചിട്ടില്ല. അനുഭവിക്കണം നമ്മളെ ഒറ്റപ്പെടുത്തിയ എല്ലാവരും. എന്നെ ശ്രീയെ വിളിച്ചു വരുത്തി രജിസ്ട്രേഷൻ നടത്താൻ എന്തായിരുന്നു കാരണം? നമ്മൾ തനിച്ചാകുമ്പോ പറയാമെന്നല്ലേ പറഞ്ഞത്? എത്രയും വേഗം നിനക്കൊപ്പം ഒരു സമാധാനപരമായ ജീവിതം തുടങ്ങണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ഈ സ്വത്തെല്ലാം കിട്ടിയാലേ എനിക്ക് സമാധാനം ആവുള്ളൂ എന്നാണോ നിങ്ങൾ കരുതിയത്? അല്ല, എന്നെ സംബന്ധിച്ചിടത്തോളം നീതുവിനെ ഒഴിവാക്കാനുള്ള ഒരു തന്ത്രമായിട്ടാ ഞാൻ ഈ വിൽപ്പത്രത്തെ കണ്ടത്. അവളുടെ നോട്ടം എന്റെ ഭാരിച്ച സ്വത്തുക്കളില്, അതെല്ലാം നിന്റെ പേരിലായാൽ പിന്നെ അവൾക്ക് എന്നോടോ ഈശ്വരമടത്തോടോ ഒരു താല്പര്യം ഉണ്ടാവില്ല. ഇനി ഞാൻ സമ്പാദിച്ചത് മാത്രമേ എന്റെ പേരിലുള്ളൂ, അത് ഞാൻ നിനക്ക് എഴുതരും. എന്നിട്ട് കാൽ കാശിന് സമ്പാദ്യമില്ലാത്ത എന്നെ വേണോന്ന് അവളുടെ മുഖത്ത് നോക്കി ചോദിക്കും. സമ്മതിക്കില്ല ഞാൻ. ഈ ഭാരം താങ്ങാൻ തന്നെ വയ്യാതെ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവേണ്ട അവസ്ഥയിൽ നിൽക്കുക ഞാൻ. നിന്നെ ഇവിടുന്ന് എങ്ങോട്ടും പോവാൻ ഞാൻ അനുവദിക്കില്ല. തിരിച്ചു വരവുണ്ടാവില്ല എന്ന് തീർച്ചപ്പെടുത്തി ഇറങ്ങിയാൽ പിന്നെ നിങ്ങൾക്കെന്നല്ല ആർക്കും എന്നെ കണ്ടെത്താൻ പോലും കഴിയില്ല. എന്തിനാ അങ്ങനെയൊക്കെ ചിന്തിക്കുന്നത്? ഞാൻ തെറ്റുകാരനാണെന്ന് നിനക്കിപ്പോഴും തോന്നുന്നുണ്ടോ? അങ്ങനെ കരുതുന്നുണ്ടെങ്കിൽ ഇനി ഇറങ്ങിപ്പോണ്ടത് ഞാനാ. അല്ല, ഈ വീട്ടിലേക്ക് വെറും കൈയോടെ കയറി വന്നത് ഞാനാ. അതുപോലെ തന്നെ ഞാൻ ഇറങ്ങിപ്പോവുകയും ചെയ്യും. എന്റെ വധുവായി ഇവിടെ വന്ന് കയറിയ മിഡിൽ ക്ലാസ് പെൺകുട്ടി അല്ല നീ ഇപ്പോ. ശതകോടിക്കണക്കിന് രൂപയുടെ സ്വത്തിന്റെ അവകാശിയാ, ഏക അവകാശി. നീ ഇറങ്ങിപ്പോയ നിന്റെ കൂടെ വരുന്നത് ഈശ്വരമഠത്തിന്റെ സമ്പത്ത് കൂടിയാ. ഒക്കെ ഞാൻ നിങ്ങളുടെ പേർക്ക് എഴുതി വെക്കും. എന്നിട്ട് ഞാൻ ഈശ്വരമഠത്തിന്റെ പടി ഇറങ്ങും. എന്തിനു ചിരിക്കുന്ന? നടക്കാൻ പോകുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു അഡ്വക്കേറ്റ് ആയിട്ടും ഇങ്ങനെ മണ്ടത്തരങ്ങൾ പറഞ്ഞ ചിരിക്കാതെ പിന്നെ എന്ത് ചെയ്യും? അച്ഛമ്മയുടെ കാലശേഷം മാത്രമേ ഈ സ്വത്ത് ആരുടെയെങ്കിലും പേരിലാക്കാൻ നിനക്ക് കഴിയൂ. അതുവരെ ഒക്കെ നടത്തിക്കൊണ്ട് പോവാനും ഞാനടക്കം എല്ലാവരെയും സംരക്ഷിച്ച് നിർത്താനും മാത്രമേ നിനക്ക് അവകാശമുള്ളൂ. പിന്നെ നീ എങ്ങനെ ഇതെല്ലാം തിരിച്ചെഴുതരും? നമ്മുടെ പൂർവികർ സമ്പാദിച്ചതാ ഒക്കെ. ഒരു ജന്മം മുഴുവൻ വിധിയോടും മനുഷ്യരോടും പടവെട്ടി
അച്ഛമ്മ അത് 10-100 പെരുപ്പിച്ചെടുത്തു. അവരുടെ വിയർപ്പിന്റെയും ചോരയുടെയും ഫലം ഇപ്പോഴിരിക്കുന്നത് നിന്റെ കയ്യിലാണ്. ഒക്കെ കൈവിട്ട് നശിപ്പിച്ച് കളയണോ, അതോ സംരക്ഷിച്ച് 100-1000 സംതൃപ്തിയോടെ അടുത്ത തലമുറയ്ക്ക് കൈമാറണോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാണ്, നീ മാത്രം. ഒരു കാര്യത്തിന് ഞാൻ ഇടപെടില്ല. ഇനിയും ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സാമ്രാജ്യം ഉപേക്ഷിച്ചു പോയ രാജകുമാരിയാവാനാണ് ഭാവമെങ്കിൽ ഞാൻ തടയില്ല. ഈശ്വരമഠത്തെ തകർത്ത് തരിപ്പണമാക്കാൻ വേണ്ടിട്ട് നിനക്ക് പോവാം. ഈശ്വരമഠത്തിന്റെ പുതിയ മഹാരാണിക്ക് കൺഗ്രാറ്റ്സ്. അടിയൻ എന്നാണാവോ മുഖം കാണിക്കാൻ വരേണ്ടത്? അടിയൻ എന്നല്ല, അടിയങ്ങളെന്ന് പറ. നിങ്ങൾ ഇതെങ്ങനെ അറിഞ്ഞു? നീ പറഞ്ഞില്ലെങ്കിലും ഞങ്ങളെ വിവരം അറിയിക്കാൻ ഉത്തരവാദിത്തപ്പെട്ടവര് ഈശ്വരമഠത്തിൽ ഉണ്ട് ചേച്ചി. ശ്രീകുട്ടി വിളിച്ചിരുന്നു. ശ്രീകുട്ടിയൊന്നുമല്ല, രജിസ്ട്രേഷൻ കഴിഞ്ഞ ഉടനെ അച്ഛമ്മ അമ്മ വിളിച്ചിരുന്നു. ഈ സന്തോഷ വാർത്ത ആദ്യം പറയുന്നത് ഞങ്ങളോടാണെന്നും അച്ഛമ്മ പറഞ്ഞു ചേച്ചി. ഞാൻ കണ്ട സ്വപ്നങ്ങളൊക്കെ ഫലിക്കുന്നത് നിനക്കാണല്ലോ ചേച്ചി. ആദ്യം ചേട്ടൻ, പിന്നെ ഇതു, രാജകുമാരനെ തേടി നടന്ന സിൻഡ്രലായി നീ. ഇപ്പോ നീ കണ്ട സ്വപ്നങ്ങളൊക്കെ ഫലിക്കുന്നത് എനിക്കാണെങ്കിൽ ഞാൻ കൊതിച്ച സ്വൈര ജീവിതം കിട്ടുന്നത് നിനക്കായിരിക്കും. അധികം വൈകാതെ നിന്റെയും നിന്റെ സാറിന്റെയും കാര്യത്തിലും ഞങ്ങൾ ഒരു തീരുമാനം എടുക്കും. ഞങ്ങൾ കുറച്ചുകൂടി കാത്തിരുന്നാളാം ചേച്ചി. ആദ്യം നീ ഈശ്വരമഠത്തിന്റെ ഭരണം തുടങ്ങും, ഞാന് സാറും ഒക്കെ നിന്റെ കൂടെ ഉണ്ടാവും. സാറിന് തിരിച്ച് ജോലിക്ക് കിട്ടുന്ന കാര്യം ഞാൻ കവിമോളെ വിളിക്കാൻ പറഞ്ഞതേ നിനക്ക് ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടിയല്ല. അവൾ എന്താ പറയുന്നതെന്ന് ഞങ്ങൾക്ക് കൂടെ കേൾക്കണം. ഞാൻ സ്പീക്കറിലിട്ട് വരാം. മോളെ, അമ്മയ്ക്കും മുത്തശ്ശനും ഒക്കെ ഇപ്പൊ എന്താ പറയണ്ടെന്ന് അറിയില്ല. ഒരുപാട് സന്തോഷമായി. അതെ മോളെ, ഒരുപാട് സന്തോഷമായി. പക്ഷെ അമ്മേ, ഇങ്ങനൊരു ജീവിതം ഞാൻ ആഗ്രഹിച്ചതല്ല. ഈ സ്വത്തും കൂടി ആയപ്പോ വലിയൊരു ഭാരം തലേ കയറ്റി വെച്ചതുപോലെയാ എനിക്ക് തോന്നുന്നത്. ഒരു കുഴപ്പം ഉണ്ടാവില്ല, അമ്മയ്ക്കത് ഉറപ്പാ. വലിയ വീട്ടിലെ ബന്ധമാകുമ്പോ ഞങ്ങളൊക്കെ തീരെ ചെറുതായി പോകുമോ എന്നുള്ള പേടിയോടുകൂടിയാ സുമംഗലയാകാൻ വേണ്ടി അമ്മ നിന്നെ അനുഗ്രഹിച്ചയച്ചത്. പക്ഷെ അച്ഛമ്മയും ജീവമോനും ഒക്കെ ഞങ്ങളെ തുല്യരായി കാണുന്നുണ്ട്. അവരുടെ പിന്തുണയുണ്ടെങ്കിൽ നിനക്ക് ആ കുടുംബത്തിൽ എന്തും സാധിക്കും മോളെ, എന്തും. അതെനിക്കറിയാം അമ്മേ, പക്ഷേ നോക്ക്, ഒരു പക്ഷേയുമില്ല. സൂക്ഷിക്കേണ്ടത് നിന്റെ ഇളയമ്മ മാത്രമാണെന്ന് ഓർത്തോ. ഇന്ന് നിന്റെ കൈകളിൽ എത്തിയിരിക്കുന്ന ആ സ്വത്തുക്കളെല്ലാം അവരാഗ്രഹിച്ചതാ. എന്തും ചെയ്യാൻ മടിക്കാത്ത സ്ത്രീയാണെന്ന് ഞാൻ നിന്നോട് പറഞ്ഞുതരേണ്ട കാര്യമില്ലല്ലോ. എന്നാലും അവർക്കൊറ്റയ്ക്ക് നമ്മുടെ മോളെ ഒന്നും ചെയ്യാനാവില്ല. ബാക്കി എല്ലാവരും നമ്മുടെ പക്ഷത്തല്ലേ, അല്ലേ മോളെ? അതെ മുത്തശ്ശ. കൂടുതൽ ശല്യത്തിന് വന്നാൽ ഈ മുത്തശ്ശൻ രൗദ്രഭീമനായി അങ്ങോട്ട് വരും എന്ന് ആ സ്ത്രീയോട് പറഞ്ഞേക്ക്. നല്ല രൗദ്രഭീമൻ തന്നെ. മെലിഞ്ഞു പോയി മാത്രം. മെലിഞ്ഞൊന്ന് കരുതി, തൊഴുത്തിൽ കെട്ടാനൊന്നും പറ്റില്ല കേട്ടോ. ശരി മോളെ, എന്തായാലും ഉടനെ തന്നെ ഞങ്ങൾ എല്ലാരും കൂടെ ഒരു സംഗതി വരുന്നുണ്ട്. ശരി അമ്മ, ഞാൻ പിന്നെ വിളിക്കാം. എന്നാൽ അങ്ങനെ ആവട്ടെ മോളെ. ശരി മോളെ.
അച്ഛമ്മേ, ഇത്ര ആലോചിച്ചിട്ടും അച്ഛമ്മയുടെ സ്ഥാനത്തേക്ക് വരാൻ എനിക്കൊരിക്കലും പറ്റുമെന്ന് തോന്നുന്നില്ല. ഇപ്പൊ കാണിച്ചത് വെറും എടുത്തുചാട്ടമായിപ്പോയി. ഒരുപക്ഷെ അച്ഛമ്മ ജീവിതത്തിലെടുത്ത ഏറ്റവും മോശമായ തീരുമാനം. ഒരിക്കലും അല്ല മോളെ, ഞാനെടുത്ത ഏറ്റവും നല്ല തീരുമാനമായത്. എടുത്തിയാട്ടമല്ല, തീരുമാനം എടുക്കേണ്ട സമയത്ത് തന്നെയാ ഞാനത് ചെയ്തത്. മോളിരിക്ക്. നിന്നെ പലവട്ടം കണ്ടപ്പോ, നിന്റെ നല്ല പെരുമാറ്റം കണ്ടപ്പോ, നിന്റെ തന്റേടവും ദയാനുകമ്പയും കണ്ടപ്പോ അച്ഛമ്മയ്ക്ക് മനസ്സിൽ തോന്നിയത് എന്താണെന്ന് മോക്കറിയോ? ഞാൻ തന്നെയാണല്ലോ ഇവളെന്ന്. അതെ മോളെ, നിന്നിൽ ഞാൻ കണ്ടത് വർഷങ്ങൾക്ക് മുമ്പുള്ള എന്നെ തന്നെയാ. അന്ന് മനസ്സിൽ കുറിച്ചിട്ട കാര്യമാ സന്തോഷത്തോടെ ഇന്ന് ഞാൻ നടത്തിയത്. ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മിക്ക് തെറ്റുപറ്റിയിട്ടില്ല, ഇനി നിനക്കും. എന്നാലും അച്ഛമ്മ ആദ്യം പറഞ്ഞതുപോലെ മൂന്നിലൊന്ന് സ്വത്ത് മതിയായിരുന്നു എനിക്കും കണ്ണേട്ടനും. ശിവയും ശിവാനിയും മാറ്റി നിർത്തണ്ടായിരുന്നു. ആര് മാറ്റി നിർത്തിയെന്നാ നീ പറയുന്നത്? എന്റെ കാലശേഷം അവർക്കുള്ളത് നൽകാൻ എല്ലാ അധികാരവും നിനക്കുണ്ടല്ലോ. പക്ഷെ അതിനു മുമ്പ് ഈശ്വരമഠത്തിലെ പൂർവികർ ചോരയും വിയർപ്പും ഒഴുക്കി സമ്പാദിച്ചത് ഏറ്റുവാങ്ങാനുള്ള അർഹത അവർക്കുണ്ടെന്ന് നീ ഉറപ്പുവരുത്തിയിരിക്കണം. എന്നെ കൊണ്ട് അതിനൊക്കെ പറ്റൂ അച്ഛമ്മ? വേണോന്ന് വിചാരിച്ചാൽ പറ്റാത്തതായിട്ട് ഒന്നും ഈ ലോകത്തില്ല മോളെ. ഈ നിമിഷം മുതൽ നീ ഈശ്വരമഠത്തിലെ വിജയലക്ഷ്മിയുടെ പിൻഗാമിയാണെന്ന് ചിന്തിക്കേ. ഒരു വലിയ പാരമ്പര്യം ഉറങ്ങുന്ന ഈ കുടുംബത്തിലെ പിതൃക്കളുടെ മുഴുവൻ അനുഗ്രഹവും നിനക്കുണ്ട്. നീ ഇനി അഡ്വക്കേറ്റ് കാവ്യല്ല, ഈശ്വരമഠത്തിലെ കാവ്യ അതായിരിക്കണം നീ. കള്ളക്കഥയുമായി നീതു ഇറങ്ങിയതും കണ്ണൻ തെറ്റുകാരനല്ലെന്ന് നിനക്ക് ബോധ്യമായതും അച്ഛമ്മയോട് പറഞ്ഞില്ലേ നീ? അപ്പോഴാ ഞാൻ ഈ തീരുമാനം വൈകണ്ടെന്ന് നിശ്ചയിച്ചത്. പിന്നെ എന്നെ കബളിപ്പിച്ച് നീയും കണ്ണനും കൂടി പിരിയാൻ തീരുമാനിച്ചതും ഞാൻ അറിഞ്ഞു. നിങ്ങളുടെ വിവാഹമോചന ഹർജി ഞാൻ കണ്ടു. അർഹിക്കുന്ന അവഗണനയോട് ഞാനത് പിച്ചിക്കിരി ചവറ്റുകൊട്ടയിലിട്ടു. എന്നിട്ട് ആ നിമിഷം തന്നെ ഈശ്വരമഠത്തിന് ഒറ്റ അവകാശം മതിയെന്ന് തീരുമാനിച്ചു. ഇനിയും ഈ അച്ഛമ്മയെ വിട്ട് നിനക്ക് പോണം തോന്നിയ പൊയ്ക്കോ. പക്ഷേ ഈ പൈതൃകം കൂടി കൊണ്ടുപോയിക്കോണം. അച്ഛമ്മയും കണ്ണേട്ടനെയും വിട്ട് ഞാൻ എവിടെ പോവാനാ? ഇനി അങ്ങനൊന്നും ചിന്തിക്ക പോലുമില്ല. ഈശ്വരമഠത്തിലെ കാവ്യ കൈവശാവകാശം നിനക്ക് തന്നെന്ന് കരുതി നിന്നെ അധികം ബുദ്ധിമുട്ടിക്കില്ല ഞാൻ. നിവർന്നു നിൽക്കാൻ ശേഷിയുള്ള കാലം വരെ നിന്റെ ഒപ്പം തന്നെ ഉണ്ടാവും ഞാൻ. കണ്ണടഞ്ഞാലും ഞാൻ വേറെ എവിടെ പോവാനാ? എന്റെ ആത്മാവ് ഇവിടെ തന്നെ ഉണ്ടാവും നിനക്ക് കരുത്തായിട്ട്. ചിലപ്പോ ജ്യോത്സ്യന്മാര് പ്രശ്നം വെച്ചൊക്കെ പറയും വിജയലക്ഷ്മിയുടെ ആത്മാവ് ഗതി കിട്ടാതെ ഇവിടൊക്കെ തന്നെ ഉണ്ടെന്ന്. അത് ശാന്തി കിട്ടാത്തതല്ല മോളെ, ഈശ്വരമഠവും നിങ്ങളും ഒക്കെയാ അച്ഛമ്മയുടെ ശാന്തി. ഞാൻ വേറെ എവിടെ പോവാനാ? മനസ്സിലേക്ക് എനിക്ക് ഉയരണം, ഉയരണം അച്ഛമ്മ. എനിക്ക് നന്നായി വരും, ഒക്കെ നന്നായേ വരും.
നമ്മളെ രണ്ടുപേരെയും പുകച്ചു പുറത്തിയടിക്കാൻ വേണ്ടി മാത്രമാ ഈശ്വരമഠം പുതുക്കി പണിയുന്ന കാര്യം അമ്മ എടുത്തിട്ടത്. പുതുക്കി പണിതാലും ഇല്ലെങ്കിലും നമ്മള് വില്ലയിലേക്ക് മാറണമെന്ന് കൽപ്പനയിട്ട് കഴിഞ്ഞല്ലോ. എന്റെ കൊക്കിന് ജീവൻ ഉണ്ടെങ്കില് ജീവിയും കാവ്യം ഉള്ളെടുത്തു നിന്ന് ഞാൻ അനങ്ങില്ല. അവരെവിടെയോ അവിടെയാണ് ഈശ്വരമഠം എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. നമ്മൾ ഇറങ്ങുന്നതോ ഇറങ്ങാത്തതോ അല്ല ഇവിടുത്തെ പ്രശ്നം. അതിലൊക്കെ വലിയ കാര്യം ഇവിടുത്തെ സ്വത്തുക്കളുടെ നടത്തിപ്പ് അവകാശം കാവ്യയ്ക്ക് മാത്രമായിട്ട് ചുരുങ്ങിയതാ. സിദ്ധുവിനെ എനിക്ക് കിട്ടാൻ വേണ്ടി ഞാൻ ഏട്ടന്റെ ഭാര്യയാക്കിയവൾ ഇവിടത്തെ ആട്ടും തുപ്പും സഹിച്ച് ഗതികെട്ട് അഭയാർത്ഥിയെ പോലെ ഇവിടുന്ന് ഇറങ്ങുമെന്ന് കരുതിയവൾ അവൾ ഈശ്വരമഠത്തിലെ മഹാറാണിയാകാൻ പോകുന്നു. ഓർക്കുമ്പോ തന്നെ എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. അപ്പൊ നീ എന്റെ കാര്യമൊന്നും ഓർത്ത് നോക്കിയടി. 26 വർഷമായിട്ട് തുടരുന്ന ഈ യുദ്ധം വീണ്ടും തുടരാനാണ് എന്റെ ദുർവിധി. എന്റെ മകളായ നിനക്ക് പോലും ആ നീതി കിട്ടുന്നില്ലല്ലോ. സിദ്ധു എന്ന ആ വലിയ ലക്ഷ്യം മനസ്സിലുള്ളതുകൊണ്ട് മാത്രം ഞാൻ സൂക്ഷിച്ച് കളിക്കുന്നത്. ഇല്ലെങ്കിൽ കാവ്യയോട് നേർക്കുനേര് നിന്ന് പൊരുതിയേനെ ഞാൻ ഒറ്റ വെട്ടിന് രണ്ട് തുണ്ടാക്കിയേനെ. ആ അതെന്തായാലും നന്നായി. നീ നേരിട്ട് കളത്തിൽ ഇറങ്ങാതിരിക്കുന്നതാണ് നല്ലത്. പക്ഷേ അമ്മയ്ക്ക് ഒറ്റയ്ക്ക് എത്ര നാൾ പിടിച്ചു നിൽക്കാൻ പറ്റും? ഞാൻ ഒറ്റയ്ക്കാണെന്ന് ആരാ പറഞ്ഞത്? പിന്നെ എന്റെ സഹായി നാളെ ഈശ്വരമഠത്തിലെത്തും. സ്വത്തിന്റെ കാര്യത്തിൽ ഇനി കളി മാറും മോളെ. ആര്? എന്റെ സഹായി നാളെ ഈശ്വരമഠത്തിലെത്തും. സ്വത്തിന്റെ കാര്യത്തിൽ ഇനി കളി മാറും മോളെ. ആര്? നമ്മളെ സഹായിക്കാൻ നാളെ ആരാ വരുന്ന? നീതു. ഈശ്വരമഠത്തിൽ താമസിക്കാനുള്ള അവകാശവും സ്വത്തിന്റെ പങ്കും ചോദിച്ചാണ് അവളുടെ വരവ്. അതോടെ ഈ കുടുംബം വിറയ്ക്കും. അതൊക്കെ അമ്മയുടെ തോന്നല, വെറും തോന്നൽ. ഞാനും നീതുവും ഫോണിൽ സംസാരിക്കുന്നത് കാവ്യ കേട്ടുന്ന് പറഞ്ഞില്ലേ? അവളുടെ ഇത് ഫേക്ക് പ്രഗ്നൻസി ആണെന്ന് കാവ്യ മനസ്സിലാക്കി കഴിഞ്ഞു. പ്രഗ്നൻസി ഫേക്ക് ആണോ അല്ലയോ എന്ന് കാവ്യ കാത്തിരുന്ന് കാണട്ടെ. എന്നുവച്ചാ നീതു പ്രഗ്നന്റ് ആണെന്നാണോ അമ്മ പറയുന്നത്? അതെങ്ങനെ? ഏട്ടൻ അവളെ തൊട്ടിട്ട് പോലും ഇല്ലെന്ന് നമുക്കറിയാലോ. ആ അറിയാം. എന്നാലും കാവ്യ വീണ്ടും ആ നോണ നമുക്ക് വിശ്വസിപ്പിക്കാലോ. ഇനി അവൾ ഒരിക്കലും നീതുവിനെ വിശ്വസിക്കില്ല. കാവ്യയുടെ വിശ്വസ്തയായ ഡോക്ടറെ സ്വാധീനിച്ച് ഉറപ്പിച്ച ഗർഭം ഇപ്പൊ പൊളിഞ്ഞു പാളീസായത്. ഇല്ലാത്ത പ്രഗ്നൻസി ഉണ്ടെന്ന് പറഞ്ഞുള്ള അവളുടെ പ്ലേ കാരണമാ ഈശ്വരമഠത്തിൽ ഇത്രയും കോംപ്ലിക്കേഷൻസ് ഉണ്ടായത്. എന്നെ ഒഴിവാക്കി നിങ്ങൾ രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തതാ ഇതൊക്കെ. പ്ലാൻ ചെയ്തതിന്റെ 10 അംശം പോലും ഞങ്ങൾ ഇതുവരെ നടപ്പിലാക്കിയിട്ടില്ല മോളെ. അതിന്റെ അടുത്ത സ്റ്റെപ്പാണ് നാളെ. കാവ്യ ഈശ്വരമഠം വിട്ടിറങ്ങില്ല എന്ന് ബോധ്യമായതോടെ നീതു തുനിഞ്ഞിറങ്ങാൻ തന്നെ തീരുമാനിച്ചു. നാളെ നടക്കാൻ പോകുന്ന എന്താണെന്ന് നീ കണ്ടോ? നീതു എത്തി.
വാമോളെ, ഞങ്ങള് കാത്തിരിക്കയായിരുന്നു. അച്ഛമ്മ ഇല്ലേ അകത്ത്? ഉണ്ട്, അച്ഛമ്മയും ജീവ ഒക്കെ ഉണ്ട്. മോള് വാ. ഒരടി മുന്നോട്ട് വെക്കരുത് എന്ന് പറഞ്ഞാൽ എങ്ങനെ? എനിക്ക് അച്ഛമ്മ ഒന്ന് കാണണം, ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. എന്ത് കാര്യങ്ങൾ? എനിക്ക് പറയാനുള്ളത് എന്താന്ന് നിനക്കറിയില്ലേ? കയറിപ്പറ്റി അധികാരം സ്ഥാപിക്കാനായിരുന്നു അവളുടെ ഉദ്ദേശം. ഞങ്ങൾ എല്ലാവരും കൂടി ഒറ്റക്കെട്ടായി നിന്ന് അവളെ പുറത്താക്കി. എടാ, അത് കൂടുതൽ കുഴപ്പമായിടാം.